ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നാലാം ക്ലാസ്, അഖീദ, പത്താം പാഠം, അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ. ഇതാണ് പാഠത്തിൻ്റെ പേര്. ഈ പാഠത്തിലൂടെ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നും അതിനുശേഷം തദ്രീബാത്തിൽ നിന്നുള്ള പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്നും കൂടി മനസ്സിലാക്കാം. ആദ്യമായി നമുക്ക് പാഠഭാഗം നോക്കാം. അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ. എന്താണ് അന്ത്യനാൾ? അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. എന്നാൽ അതിനു മുമ്പുണ്ടാകുന്ന പല അടയാളങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടുത്തെ നിയോഗം തന്നെ അന്ത്യനാളിൻ്റെ അടയാളമാണല്ലോ. കാരണം അവിടുന്ന് അന്ത്യപ്രവാചകനാണ്. ഉഹറവിയായ പണ്ഡിതന്മാർ മരിച്ചു തീരുക, അറിവില്ലായ്മ വർദ്ധിക്കുക, കൊല, മദ്യപാനം തുടങ്ങിയവ അധികരിക്കുക, സ്ത്രീകൾ വർദ്ധിക്കുകയും പുരുഷന്മാർ കുറയുകയും ചെയ്യുക, അനർഹരായ ആളുകൾ കൈകാര്യകർത്താക്കളാവുക, ധിക്കാരികളും തമ്മാടികളുമായ ആളുകൾ നേതാക്കളാവുക, മാതാവിനെ വെറുപ്പിക്കുക, പിതാവിനെ അകറ്റുകയും സ്നേഹിതന്മാരെ അടുപ്പിക്കുകയും ചെയ്യുക, പള്ളിയിൽ അനാവശ്യ ശബ്ദങ്ങൾ ഉയരുക, അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടിയല്ലാതെ ഇൽമ് പഠിക്കുക, പിൻഗാമികൾ മുൻഗാമികളെ ശപിക്കുക തുടങ്ങിയവ അന്ത്യനാളിൻ്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ പെട്ടതാണ്. അവയൊക്കെ പുലരുന്നത് ഇന്ന് നാം കണ്ടുവരുന്നു. താഴെ പറയുന്ന കാര്യങ്ങൾ ഖിയാമത്ത് നാളിൻ്റെ തൊട്ടടുത്ത അടയാളങ്ങളാണ്. ഒന്ന്, ഇമാം മഹ്ദി വരൽ. രണ്ട്, ദജ്ജാൽ പുറപ്പെടൽ. മൂന്ന്, ഈസാ നബി അലൈഹിസ്സലാം ആകാശത്ത് നിന്നും ഇറങ്ങി വരൽ. നാല്, ഈസാ നബി അലൈഹിസ്സലാം ദജ്ജാലിനെ കൊല്ലൽ. അഞ്ച്, യഅജൂജ് മഅജൂജ് പുറപ്പെടൽ. ആറ്, ദാബ്ബത്തുൽ അർള് എന്ന അത്ഭുതമൃഗം പുറപ്പെടൽ. ഏഴ്, സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കൽ. എട്ട്, അതിഭയാനകമായ ഒരു തീ പുറപ്പെടൽ. ഒൻപത്, പരിശുദ്ധ കഅബ പൊളിക്കപ്പെടൽ. പത്ത്, ഖുർആൻ ഉയർത്തപ്പെടൽ. അന്ത്യനാള് അടുക്കും തോറും മനുഷ്യർ കൂടുതൽ ദുഷിച്ചുകൊണ്ടിരിക്കും. അള്ളാഹ് എന്ന് ഉച്ചരിക്കുക പോലും ചെയ്യാത്ത ദുർമാർഗികളായിരിക്കും അന്ത്യനാള് നിലനിൽക്കുക. അള്ളാഹ് എന്ന് ഉച്ചരിക്കുക പോലും ചെയ്യാത്ത ദുർമാർഗികളിലായിരിക്കും അന്ത്യനാള് നിലനിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തഖൂമു സാഅത്തു ഹത്ത ലാ യുഖാല ഫിൽ അർളി അല്ലാ അല്ലാ. ഭൂമിയിൽ അല്ലാ അല്ലാ എന്ന് പറയാത്ത ആളുകൾ ഉണ്ടാകുന്നതുവരെ അന്ത്യനാള് അടക്കുകയില്ല. ഇതാണ് ആ ഹദീസിൻ്റെ അർത്ഥം. ഇതാണ് നമുക്ക് പാഠഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങൾ കൂടി നോക്കാം. അത്തദരീബാത്ത്, പഠന പ്രവർത്തനത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം വ്യക്തമാക്കുക. ചോദ്യം ഒന്ന്, എന്നാണ് അന്ത്യനാൾ? ഉത്തരം, അള്ളാഹുവിന് മാത്രമേ അറിയൂ. ചോദ്യം രണ്ട്, അന്ത്യനാളിൻ്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആറ് കാര്യങ്ങൾ. ഉത്തരം, ഉഹറവിയായ പണ്ഡിതന്മാർ മരിച്ചു തീരുക, അറിവില്ലായ്മ വർദ്ധിക്കുക, കൊല, മദ്യപാനം തുടങ്ങിയവ അധികരിക്കുക, സ്ത്രീകൾ വർദ്ധിക്കുകയും പുരുഷന്മാർ കുറയുകയും ചെയ്യുക, അനർഹരായ ആളുകൾ കൈകാര്യകർത്താക്കളാവുക, ധിക്കാരികളും തമ്മാടികളുമായ ആളുകൾ നേതാക്കളാവുക, മാതാവിനെ വെറുപ്പിക്കുക, പിതാവിനെ അകറ്റുകയും സ്നേഹിതന്മാരെ അടുപ്പിക്കുകയും ചെയ്യുക, പള്ളിയിൽ അനാവശ്യ ശബ്ദങ്ങൾ ഉയരുക, അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടിയല്ലാതെ ഇൽമു പഠിക്കുക, പിൻഗാമികൾ മുൻഗാമികളെ ശപിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിൽ നിന്ന് ആറെണ്ണം എഴുതിയാൽ മതി. ചോദ്യം മൂന്ന്, ഖിയാമത്ത് നാളിൻ്റെ തൊട്ടടുത്തുണ്ടാകുന്ന നാല് അടയാളങ്ങൾ. ഒന്ന്, ഇമാം മഹ്ദി വരൽ. രണ്ട്, ദജ്ജാൽ പുറപ്പെടൽ. മൂന്ന്, ഈസാ നബി അലൈഹിസ്സലാം ആകാശത്ത് നിന്നും ഇറങ്ങി വരൽ. നാല്, ഈസാ നബി അലൈഹിസ്സലാം ദജ്ജാലിനെ കൊല്ലൽ.
5 യജൂജ് മജൂജ് പുറപ്പെടൽ, 6 ദാബത്തുൽ അർളി എന്ന അത്ഭുത മൃഗം പുറപ്പെടൽ, 7 സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കൽ, 8 അതിഭയാനകമായ ഒരു തീ പുറപ്പെടൽ, 9 പരിശുദ്ധ കഅബ പൊളിക്കപ്പെടൽ, 10 ഖുർആൻ ഉയർത്തപ്പെടൽ. ഇതിൽ നിന്ന് ഏതെങ്കിലും 4 എഴുതിയാൽ മതി. പഠന പ്രവർത്തനത്തിൻ്റെ 2 ഭാഗം പൂരിപ്പിക്കുക. അന്ത്യനാൾ അടുക്കും തോറും ഡേഷ് അന്ത്യനാൾ നിലനിൽക്കുകയില്ല. അതിൻ്റെ പൂർണ്ണമായ രൂപം, അന്ത്യനാൾ അടുക്കും തോറും മനുഷ്യർ കൂടുതൽ ദുഷിച്ചുകൊണ്ടിരിക്കും. അല്ലാ എന്ന് ഉച്ചരിക്കുക പോലും ചെയ്യാത്ത ദുർമാർഗികളിലായിരിക്കും അന്ത്യനാൾ നിലനിൽക്കുക. പഠന പ്രവർത്തനത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ചേരുംപടി ചേർക്കുക. 2 ഭാഗത്തു നിന്നുള്ള ഭാഗം നമുക്ക് ചേർക്കണം. 1, അതിൻ്റെ പൂർണ്ണമായ ശരിയായ രൂപമാണ് പറയുന്നത്, ആകാശത്തു നിന്നും ഇറങ്ങി വരൽ ഈസാ നബി അലൈഹിസ്സലാം. 2, ഈസാ നബി അലൈഹിസ്സലാം ദജ്ജാലിനെ കൊല്ലൽ. 3, പടിഞ്ഞാറ് നിന്നും ഉദിക്കൽ സൂര്യൻ. 4, പരിശുദ്ധ കഅബ പൊളിക്കപ്പെടൽ. 5, ഖുർആന് ഉയർത്തപ്പെടൽ. പഠന പ്രവർത്തനത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് പതിപ്പ് നിർമ്മിക്കാം. ദിനപത്രത്തിൽ നാം വായിക്കുന്ന എന്തെല്ലാം വാർത്തകൾ അന്ത്യനാളിൻ്റെ അടയാളങ്ങളായി ഉള്ളവയാണ്, അത്തരം പത്രവാർത്തകൾ ശേഖരിച്ച് ഒരു പതിപ്പ് നിർമ്മിക്കാം. അഷ്റാത്തു സഅ എന്ന് പേര് നൽകുകയും ചെയ്യാം. നാം പത്രത്തിൽ കാണുന്ന അന്ത്യനാളിൻ്റെ അടയാളങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ വരാറുണ്ട്. അതൊക്കെ നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് ശേഖരിച്ച് ഒരു പതിപ്പ് നമ്മൾ നിർമ്മിക്കാം.